ഗ്രോത്ത് ഓഫ് ഗൈസ് ആസ്ട്രോ ഹിയർ ബാക്ക് അഗൈൻ. അപ്പോൾ 2017 ആദ്യമായിട്ട് ആപ്പിൾ ഐഫോൺ 10 എന്ന് പറഞ്ഞ ഒരു മോഡൽ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുവരെയുള്ള എല്ലാ ഐഫോൺ മോഡൽസ് എടുത്ത് നോക്കുകയാണെങ്കിലും ഡിസൈൻ വെച്ച് വരുമ്പോൾ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് ആണ് നമുക്ക് ഈ ഐഫോൺ 10 കൊണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു നോച്ചിൻ്റെ ഒരു ഹോൾ ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്തത് ഈ ആപ്പിളാണെന്ന് നമുക്ക് പറയാൻ പറ്റും. എസെൻഷ്യൽ ഫോണൊക്കെ ഓൾറെഡി ഈ ഒരു നോച്ചിൻ്റെ തുടങ്ങിയിട്ടുണ്ടെങ്കിലും വൈഡ് സ്പ്രെഡ് ആയിട്ട് ഈ സ്മാർട്ട് ഫോൺ മാർക്കറ്റിൽ നമ്മൾ ഈ നോച്ചൊക്കെ കാണാൻ തുടങ്ങിയത് ഒരു ഐഫോൺ 10 ഇൻട്രൊഡക്ഷനോട് കൂടിയാണ്. അപ്പോൾ ഇവിടെ നോട്ട് ചെയ്യേണ്ട വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2017 ഐഫോൺ 10 ലോഞ്ച് ആയി കഴിഞ്ഞെങ്കിലും ഒരു വർഷത്തിന് മാത്രമാണ് ഈ ഒരു ഐഫോൺ 10 നമുക്ക് ഒഫീഷ്യലി സെയിലുണ്ടായിരുന്നത്. അതായത് ആപ്പിൾ കംപ്ലീറ്റ്ലി അതിൻ്റെ ലിസ്റ്റിംഗ് വരെ ആപ്പിൾ ഇന്ത്യൻ്റെയും US വെബ്സൈറ്റിൽ നിന്ന് റിമൂവ് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ദിവസം മുമ്പ് OLX പോയപ്പോൾ കുറച്ച് അടിപൊളി ഡീൽസ് എനിക്ക് കാണാൻ സാധിച്ചു. അതായത് ഐഫോൺ 10 അവർ സെല് ചെയ്യുന്ന ഒരു പ്രൈസും അതിന് കിട്ടുന്ന ഫീച്ചേഴ്സും കറൻറ്റ് മാർക്കറ്റ് സ്റ്റാൻഡേർഡ് എല്ലാം കൂടി ഒന്ന് കണക്ട് ചെയ്ത് നോക്കി, അതായത് ഡോട്ട്സ് എല്ലാം കൂടി കണക്ട് ചെയ്ത് നോക്കിയപ്പോൾ ഒരു അടിപൊളി ഡീലായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഐഫോൺ ഈ ഒരു 2020 ഒരു അടിപൊളി ചോയ്സ് ആയിരിക്കും എന്നാണ് നമ്മൾ വീഡിയോ നോക്കാൻ പോകുന്നത്. അപ്പോൾ എന്തൊരു ഒട്ടും സമയം വേസ്റ്റ് ആക്കാതെ ലെറ്റ്സ് ഡൈവ് ഇൻ. അപ്പോൾ നമ്മൾ ആദ്യം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇതിൻ്റെ സ്പെക് ഷീറ്റിലേക്ക് നമുക്ക് നോക്കാം. ഇതിൽ ബേസിക്കായി വരുന്ന സ്പെക്സും കാര്യങ്ങളും ആദ്യം നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഓവറോൾ ഡിസൈൻ നോക്കുകയാണെങ്കിൽ നമുക്ക് അറിയുന്ന പോലെ തന്നെ ആദ്യമായിട്ട് ഈ നോച്ച് ട്രെൻഡ് കൊണ്ടുവന്നത് ഈ ഒരു ആപ്പിൾ ആണെന്ന് നമുക്ക് പഴയ പറയാൻ പറ്റും. ടെക്നിക്കലി സ്പീക്കിംഗ് അല്ല, ബട്ട് ഈ ഒരു വൈഡ് സ്പ്രെഡ് ആയിട്ട് ഈ ഒരു നോച്ച് യൂസ് ചെയ്ത് തുടങ്ങിയത്, അതായത് സ്മാർട്ട് ഫോൺ കമ്പനീസ് അഡോപ്റ്റ് ചെയ്ത് തുടങ്ങിയത് ഈ ഒരു ഐഫോൺ 10 ശേഷമാണ്. അപ്പോൾ നോച്ചോട് കൂടിയുള്ള ഡിസ്പ്ലേ ആണ് നമുക്ക് ഇവിടെ ഈ ഒരു ഐഫോൺ 10 കാണാൻ പറ്റുന്നത്. ഇനി ഇതിൻ്റെ ഒരു സ്ക്രീൻ സൈഡ് ഓഫ് തിങ്സിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് 5.8 ഇഞ്ചിൻ്റെ സൂപ്പർ റെറ്റിന OLED കപ്പാസിറ്റീവ് സ്ക്രീൻ ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ ആ ഒരു സ്ക്രീൻ എന്ന് പറയുകയാണെങ്കിൽ സൂപ്പർ റെറ്റിന ഡിസ്പ്ലേ ആണ് നമുക്ക് ഈ ഒരു ലേറ്റസ്റ്റ് ആയി വന്നിട്ടുള്ള ഐഫോൺ 10R നെക്കാട്ടും എന്തുകൊണ്ട് ബെറ്റർ ആയിട്ടൊരു സ്ക്രീനാണ് നമുക്ക് ഈ ഐഫോൺ 10 എന്ന് പറഞ്ഞ മോഡൽ കിട്ടുന്നത്. ബാക്കിലും ഫ്രണ്ടിലും ഗുരുല ഗ്ലാസിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട്. ഒരു എന്താ പിന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഒരു ഫ്രെയിമാണ് നമുക്ക് ഈ ഒരു ഓവറോൾ ബിൽഡായിട്ട് ഈ ഒരു ഐഫോൺ 10 കാണാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഈ ഒരു ഫ്രെയിമും അതേപോലെ ഗ്ലാസ് ബിൽഡും എല്ലാം കൂടി വന്നിട്ടും ഈ ഒരു ഫോൺ ഓവറോൾ വെയിറ്റ് വന്ന് 174 grams ആണ്. ഒരു ഹെഫ്റ്റിയർ സൈഡിലേക്ക് ആണെന്നേ പറയാൻ പറ്റും. ബട്ട് അത് നമ്മൾ പിടിച്ചു കഴിയുമ്പോൾ ഇതിൻ്റെ ഒരു ഫോം ഫാക്ടറൊക്കെ കൂടി കൺസിഡർ ചെയ്യുമ്പോൾ അതൊരു ഓവർ വെയിറ്റോ കാര്യങ്ങളായിട്ടൊന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. അപ്പോൾ ഡിസൈൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഇതൊരു നിങ്ങളിപ്പോൾ ഈ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള ഒരു ഐഫോൺ 11 അല്ലെങ്കിൽ ഐഫോൺ 10 സീരീസിൻ്റെ തന്നെ വേറെ ഡിവൈസിൻ്റെ ഒക്കെ ഫ്രണ്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് സിമിലർ ആയിരിക്കും. ബാക്കിൽ മാത്രമേ ചെറിയ മൈനർ ആയിട്ടുള്ള ഈ ഒരു ക്യാമറ പ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊക്കെ വ്യത്യാസമുള്ളൂ. ഒരു ഫ്രണ്ടിൽ നിങ്ങളിപ്പോൾ ഇത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇത് പറയാം ഐഫോൺ 11 ആണോ അതോ 10 ആണെന്ന് ഒറ്റനോട്ടത്തിലൊന്നും ഒരു പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ലാത്ത അത്രയും സിമിലാരിറ്റി ഉണ്ട് ഈ ഒരു ലേറ്റസ്റ്റ് ഐഫോൺ ഡിസൈനും ഈ ഒരു ഐഫോൺ 10 ഡിസൈനും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ ഇത് ഇൻറ്റേണൽസിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഇതിൽ കിട്ടുന്ന ഒരു ചിപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ ഫോൺ പവർ ചെയ്യുന്ന ചിപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 2 years ഓൾഡ് ആയിട്ടുള്ള ചിപ്പാണ്. നമുക്കറിയാം ആപ്പിളിൻ്റെ A11 ബയോണിക് എന്ന് പറഞ്ഞ ഒരു SoC ആണ് ഇതിൽ അവർ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഇതിൽ നോക്കുകയാണെങ്കിൽ ഒരു ഹെക്സാകോർ പ്രൊസസ്സറാണ്. ഒരു 2.39 GHz പ്രോസസ്സിംഗ് സ്പീഡുള്ള, അതായത് 2 മൺസൂൺ കോർസും അതേപോലെ 4 മിസ്ട്രൽ കോർസും ഉള്ള ഒരു ആപ്പിളിൻ്റെ പ്രോസസ്സറാണ്. ഇവിടെ നോട്ട് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് രണ്ട് ജനറേഷൻസിൻ്റെ ഗ്യാപ്പ് ഉണ്ട് നമുക്ക് പറയാൻ പറ്റും. ഇതിൻ്റെ GPU വരികയാണെങ്കിൽ നമുക്ക് ഇതിൽ കിട്ടുന്ന ഒരു 3 കോർസ് ഉള്ള ആപ്പിളിൻ്റെ ട്രഡീഷണൽ GPU സിസ്റ്റം തന്നെയാണ്. ഈ ഒരു പെർഫോമൻസ് വൈസ് ഒക്കെ വരുമ്പോഴത്തേനും നിങ്ങൾ റിയൽ ലൈഫ് അതായത് യൂസേജിലേക്കൊക്കെ വരുമ്പോഴത്തേനും വലിയ ഒരു ഡ്രാസ്റ്റിക് ഡിഫറൻസ് ഒന്നും നമുക്ക് ഫീൽ ചെയ്യത്തില്ല. ഇനിയിപ്പോൾ നിങ്ങളൊരു പെർഫോമൻസ് നേടാണ്, അതായത് ഓരോ മില്ലി സെക്കൻഡ് നിങ്ങൾക്ക് മാറ്റർ ചെയ്യുന്ന അങ്ങനത്തെ ഒരു കേസിലേക്ക് നോക്കുകയാണെങ്കിൽ വലിയ വ്യത്യാസം തന്നെ കാണും. ബട്ട് ഓവറോൾ നമ്മളിപ്പോൾ ഒരു ഡേ ടു ഡേ ലൈഫിലൊക്കെ യൂസ് ചെയ്യുന്ന ആപ്പ് ലോഞ്ച് ചെയ്യുന്ന കാര്യമാണെങ്കിലും ഗെയിംസ് ലോഞ്ച് ചെയ്യുന്ന കാര്യമാണെങ്കിലും നമുക്കൊരു ഡേ ടു ഡേ ലൈഫിൽ നോക്കുമ്പോൾ നമുക്ക് അത്രയധികം ഒരു വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റത്തില്ല. ഇനിയിപ്പോൾ ഇതിൻ്റെ സ്റ്റോറേജ് സെക്ഷനിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതിലൊരു NVMe സ്റ്റോറേജ് ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ 2 സ്റ്റോറേജ് ഓപ്ഷൻ ആണുള്ളത്. നമുക്ക് 64 GB ഉണ്ട്, 256 GB ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഇൻ ബിറ്റ്വീൻ വരുന്ന 128 GB ഓപ്ഷൻ ഇവിടെ അവൈലബിൾ അല്ല. രണ്ടിലും ഓൾമോസ്റ്റ് 3 GB റാം ആണ് വരുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഇൻറ്റേണൽസും സ്പെക് ഷീറ്റും നമ്മൾ നോക്കുമ്പോൾ കാണാൻ പറ്റുന്നത്. ഇനിയിപ്പോൾ തന്നെ നമ്മളുടെ ഒരു 2020 ഒരു റിയൽ ലൈഫ് യൂസേജ് എങ്ങനെ ഉണ്ടാവും നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ ഡിസ്പ്ലേ തന്നെ തുടങ്ങാം. അപ്പോൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇതൊരു സൂപ്പർ റെറ്റിന ഒരു ഡിസ്പ്ലേ ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഡിസ്പ്ലേ തന്നെ ഇപ്പോൾ ഒരു ഈ ഒരു കറണ്ട് ട്രെൻഡിൽ നമുക്ക് കിട്ടുന്ന വെച്ചാൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഡിസ്പ്ലേസ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാൻ പറ്റും. ഇതിന് ശേഷം വന്നിട്ടുള്ള ഐഫോൺ 10R കിട്ടിയിട്ടുള്ള LCD ഡിസ്പ്ലേനെക്കാട്ടും എന്തുകൊണ്ട് ഫാർ വേ ബെറ്റർ ആണ് നമുക്ക് ഈ ഒരു ഐഫോൺ 10 ഈ ഒരു സൂപ്പർ റെറ്റിന ഡിസ്പ്ലേ എന്ന് പറയുന്നത്. ഇത് നമുക്കൊരു 5.8 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പീക്ക് ബ്രൈറ്റ്നെസ് ലെവലിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം 625 nits ആണ്. ഒരു ഹാർഷ് ഡേ സൺലൈറ്റ് സിറ്റുവേഷനിൽ പോലും നിങ്ങൾ ഈ ഒരു ഫോൺ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഡിസ്പ്ലേ നല്ല ബ്രൈറ്റ് ആയിരിക്കും. നിങ്ങൾ ഡയറക്റ്റ്ലി നിങ്ങളുടെ ഫേസിന് ഫേസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ കുറച്ചധികം എന്താണ് ഒട്ടും തന്നെ പ്രോബ്ലംസ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ആംഗിൾ കുറച്ചധികം അങ്ങോട്ടും കൂടെ മാറുമ്പോഴത്തേന് ചെറിയ രീതിയിലുള്ള റിഫ്ലക്ഷൻസ് കാര്യങ്ങളൊക്കെ വന്നിട്ട് ഈ ഒരു ഡിസ്പ്ലേൻ്റെ ബ്രൈറ്റ്നെസ് ചില സമയം നമുക്ക് മതിയാവാത്ത പോലെ തോന്നും. ബട്ട് നമ്മളിപ്പോൾ ലേറ്റസ്റ്റ് ജനറേഷൻ ഐഫോൺ
ഫോൺസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ ബ്രൈറ്റ്നസ് ലെവൽ കുറച്ച് കുറവാണെന്ന് തന്നെ പറയാൻ പറ്റും. കാരണം പുതിയതിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി ബ്രൈറ്റ്നസ് ഒക്കെ നമുക്ക് കൂടുതൽ കിട്ടുന്നുണ്ട്. ബട്ട് ഓവറോൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഡേ ടു ഡേ യൂസേജിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള പീക്ക് ബ്രൈറ്റ്നസ് കാരണം നമുക്ക് കിട്ടുന്നുണ്ട് ഈ ഒരു iPhone 10 മോഡലിൽ. ഈ ഒരു ഫോണിൽ വരുന്ന പിക്സൽ ഡെൻസിറ്റി എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 458 PPI ആണ്. പിന്നെ ഇതിൽ ടെക്സ്റ്റ് ഒക്കെ നല്ല ക്രിസ്പാണ്. നിങ്ങൾ കറക്റ്റ്ലി സൂം ചെയ്തിട്ടുണ്ടെങ്കിലൊക്കെ കിട്ടുന്ന ആ ഒരു റിസൾട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കരധികം മൈൻഡ് ബ്ലോയിങ് ആണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ വേറൊരു കാര്യം എടുത്തു പറയേണ്ട കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് 90 Hz അല്ലെങ്കിൽ 120 Hz ഫാൻസി റിഫ്രഷ് റേറ്റ് ഒരു ഫോണല്ല. ബട്ട് ഈ ഒരു സ്റ്റാൻഡേർഡ് ഈ റിഫ്രഷ് റേറ്റിൽ ഈ ഒരു ഫോൺ നിങ്ങൾ സ്ക്രോൾ ചെയ്യുമ്പോഴും ഇതിൻ്റെ ആനിമേഷൻസ് എല്ലാം കാണുമ്പോൾ ഭയങ്കര സൂപ്പർ സ്മൂത്ത് ആയിട്ട് തന്നെ നമുക്ക് കാണും. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഒരു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയധികം റിഫൈൻഡ് ആയിട്ടുള്ള ഒരു iOS വേർഷനാണ്. അപ്പോൾ iOS ആ ഒരു എന്താ പറയുക സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ഇതിൻ്റെ ഹാർഡ്വെയറും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് 90 Hz റിഫ്രഷ് റേറ്റുള്ള ആ ഒരു ഫോൺ യൂസ് ചെയ്യുന്ന അതേ ഒരു ഫീൽ ആയിട്ട് നമുക്ക് കിട്ടും. കാരണം ആ ഒരു ആനിമേഷൻ്റെ സ്മൂത്ത്നെസ്സും മൂവ്മെൻറ്റ്സും ഡിസ്ട്രോഷനും കാരണം അത് എത്ര സിൽക്കി സ്മൂത്ത് ആയിട്ട് നിങ്ങൾ സ്ക്രോൾ ചെയ്യുന്നതൊക്കെ അതിപ്പോൾ നമ്മൾ പറഞ്ഞിട്ട് നമുക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയില്ല. ബട്ട് നിങ്ങളൊരു യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരു സിൽക്കി സ്മൂത്ത്നെസ് ഒക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ആദ്യം എടുക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഓൾമോസ്റ്റ് 90 Hz ഒക്കെ ഉള്ള ഒരു ഫോണാണ് നമ്മൾ യൂസ് ചെയ്യുന്നുള്ള ഒരു തോട്ട് നമുക്ക് മൈൻഡിൽ വരാം. പിന്നെ ഈ ഒരു ഡിസ്പ്ലേ തന്നെ നമുക്ക് HDR10 സപ്പോർട്ട് ഉണ്ട്, 3D ടച്ച് ഉണ്ട്. ഈ iPhone 11 Pro Max വരുന്ന ഒരു XDR പാനലല്ല നമുക്ക് ഈ ഒരു ഡിസ്പ്ലേയിലേക്ക് വരുന്നത്. അതുകൊണ്ട് ആ ലെവലുമായിട്ട് കമ്പയർ ചെയ്യേണ്ട, ആ ലെവലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ബ്രൈറ്റ്നസിൻ്റെ കാര്യത്തിൽ അത്രയധികം പിടിച്ചേക്കാൻ ഈ ഒരു മോഡലിന് പറ്റില്ല. ബട്ട് നമ്മൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് കൺസിഡർ ചെയ്യുമ്പോൾ ഒരു അടിപൊളി ഡിസ്പ്ലേ തന്നെയാണ്. ഇപ്പോൾ കറൻ്റ് മാർക്കറ്റിൽ ഇറങ്ങുന്ന കുറേ അധികം, അതായത് ഇപ്പോൾ 2020 മാർക്കറ്റിൽ ഇറങ്ങുന്ന കുറേ അധികം ഫോൺസിനെക്കാട്ടും ഫാർ വേ ബെറ്റർ ഒരു ഡിസ്പ്ലേ തന്നെയാണ് ഈ ഒരു iPhone 10 നമുക്ക് പറയാൻ പറ്റും. അതിൻ്റെ ഒരു ഫണ്ണി ഫാക്ട് കൂടി ഉണ്ട്, ഈ ഒരു iPhone 10 യൂസ് ചെയ്തിട്ട് ഈ ഒരു ഡിസ്പ്ലേ ഉണ്ടല്ലോ സൂപ്പർ റെറ്റിന ഡിസ്പ്ലേ ആക്ച്വലി മാനുഫാക്ചർ ചെയ്തത് സാംസങ് കൂടിയാണ്. പിന്നെ വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ അതർ iPhone മോഡൽസിനെ പോലെ IP67 വാട്ടർ റെസിസ്റ്റൻ്റ് ഉണ്ട്. നല്ല രീതിയിൽ വാട്ടർ റെസിസ്റ്റൻറ്റും സ്പ്ലാഷും ഡസ്റ്റ് റെസിസ്റ്റൻ്റ് ഒക്കെയാണ് ഫോണ്. പിന്നെ നമ്മളിനിപ്പോൾ സ്പീക്കർ സെറ്റപ്പിലേക്ക് വരികയാണ്. നമുക്കൊരു ഡുവൽ സ്പീക്കർ സെറ്റപ്പാണ് ഈ ഫോണിൽ കാണാൻ പറ്റും, സ്റ്റീരിയോ സെറ്റപ്പ് എന്ന് തന്നെ പറയാൻ പറ്റും. അപ്പോൾ ഈ സ്റ്റീരിയോ സെറ്റപ്പിൽ എനിക്ക് അത്രയധികം ലൗഡ്നെസ് വെച്ചിട്ടുള്ള ഈ സൗണ്ട് അത്രയധികം പോരാന്ന് എനിക്ക് തോന്നി. കാരണം ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന റെഡ്മി K20 സൗണ്ട് ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു ഫോണിൽ നിന്ന് വരുന്ന ഒരു സൗണ്ട് ഔട്ട്പുട്ട് അത്രയധികം ക്ലാരിറ്റിയിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ലൗഡ്നെസ്സിൽ കുറച്ചധികം പ്രോബ്ലംസ് ഉണ്ട്. നിങ്ങളിപ്പോൾ ലേറ്റസ്റ്റ് മോഡലായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു iPhone 10 അത്രയധികം ലൗഡ് അല്ല എന്ന് വേണം നമുക്ക് പറയാൻ. ബട്ട് ഡിസ്ട്രോഷന് കാരണമൊന്നുമില്ല, iPhone വരുന്ന സൗണ്ട് ക്വാളിറ്റി ഒക്കെ അടിപൊളിയാണ്. ഒരു ലൗഡ്നെസ് ലെവൽ കുറച്ചുകൂടി കൂടുതലാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നു എന്ന് എനിക്ക് ജസ്റ്റ് തോന്നിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ക്യാമറ സൈഡ് ഓഫ് തിങ്സിലേക്ക് വരികയാണെങ്കിൽ നമുക്കിവിടെ ബാക്കിലേക്ക് വരുമ്പോൾ ഒരു ഡുവൽ ക്യാമറ സെറ്റപ്പാണ്. അതായത് 12 MP ഒരു മെയിൻ ഷൂട്ടർ, F1.8 ഒരു ഷൂട്ട് കിട്ടുന്നുണ്ട്. അതിൽ OIS സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി സെക്കൻഡറി ക്യാമറ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 12 MP തന്നെ F2.4 ഒരു ടെലിഫോട്ടോ ലെൻസാണ്. അപ്പോൾ ആ ഒരു ലെൻസിൽ നമുക്ക് OIS സപ്പോർട്ടും കിട്ടുന്നുണ്ട്. അതുകൂടാതെ നമുക്കൊരു 2x ഓപ്റ്റിക്കൽ സൂം ഓപ്ഷൻ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് ക്യാമറ ഓൾമോസ്റ്റ് ലൈക്ക് HDR സപ്പോർട്ട് ഉണ്ട്. നമുക്ക് 4K വീഡിയോസ് മാക്സിമം 60 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ ഫുൾ HD 1080p വീഡിയോസ് ആണെങ്കിൽ അത് നമുക്ക് 240 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ ഫ്രണ്ട് ക്യാമറേൻ്റെ സെക്ഷനിലേക്ക് വരികയാണെങ്കിൽ ഫ്രണ്ട് ക്യാമറ എന്ന് പറയുന്ന ഒരു 7 MP F2.2 സെൻസറാണ്. അപ്പോൾ ആ ഒരു ഇതിൻ്റെ അത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഫേസ് ഐഡി ഒക്കെ ആ ഒരു പെർട്ടിക്കുലർ ക്യാമറയും പിന്നെ റിലേറ്റഡ് സെൻസേഴ്സും കൂടിയായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ ഇവിടെ നോട്ട് ചെയ്യേണ്ട വേറൊരു കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട് ക്യാമറയിൽ നമുക്ക് 1080p വീഡിയോസ് 30 FPS വരെ മാക്സിമം നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ HDR സപ്പോർട്ട് ഫ്രണ്ട് ക്യാമറയ്ക്ക് ഉള്ളത് നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു ക്യാമറേൻ്റെ പെർഫോമൻസ് നമ്മൾ 2020 കമ്പയർ ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് ഒരു ഇൻ്റർമീഡിയറ്റ് ലെവലായിട്ടാണ് എനിക്ക് തോന്നിയത്. നമ്മളുടെ കറണ്ട് iPhone 11 സീരീസിലൊക്കെ ഉള്ള ഒരു iPhone ക്യാമറയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറേയധികം ക്വാളിറ്റി നമുക്ക് അത്രയധികം അപ് ടു മാർക്കാണെന്ന് നമുക്ക് തോന്നില്ല. ഈവൻ നമ്മുടെ റീസെൻ്റ് ആയിട്ടെങ്കിലും ഒരു iPhone 10R മോഡലായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 10R മോഡലിൻ്റെ ക്യാമറയാണ് കുറച്ചുകൂടി അത് ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ കുറച്ചിപ്പോൾ സാമ്പിൾസ് ഒക്കെ കാണിച്ചിരുന്നു. അതായത് ഈ ഫോണിൽ നിന്ന് ഷൂട്ട് ചെയ്തിട്ടുള്ള കുറച്ചധികം ക്ലോസ്അപ്പ് ഷോട്ട്സും ജനറൽ പർപ്പസ് ഷോട്ട്സും കാര്യങ്ങളൊക്കെ നമുക്ക് കാണിച്ചുതരാം. ഞാനിപ്പോൾ സൂം ചെയ്ത് കാണിച്ചിട്ടുണ്ട്. സൂം ചെയ്യുമ്പോഴും എനിക്ക് അത് അത്രയധികം ഡിസ്ട്രോഷനോ കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യുന്നില്ല. ഒരു iPhone ലെവൽ ഓഫ് ക്യാമറ എന്ന് പറയുന്ന ആ ഒരു പെർട്ടിക്കുലർ ലെവലിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ കറൻ്റ് മാർക്കറ്റിലുള്ള കുറേയധികം ആൻഡ്രോയിഡ് ഇക്വലൻസുമായിട്ട്, അതായത് അവരുടെ ക്യാമറ ലൈക്ക് 64 MP 48 MP ക്യാമറയൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴും ഇതിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ട് കുറച്ചധികം ബെറ്റർ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കളർ ഔട്ട്പുട്ടും കുറച്ചധികം നല്ലതായിട്ട് തോന്നി. ഇനിയിപ്പോൾ ഫ്രണ്ട് ക്യാമറ നോക്കുകയാണെങ്കിൽ ഫ്രണ്ട് ക്യാമറ ഓൾമോസ്റ്റ് നല്ലതാണ്, നല്ലധികം പെർഫോമൻസ് കിട്ടുന്നുണ്ട്. ഇനി ഇപ്പോൾ ഈ ഒരു ഫോണിൻ്റെ ബാറ്ററി സൈഡ് ഓഫ് തിങ്സിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഓൾമോസ്റ്റ് ലൈക്ക് ഒരു 2700 something mAh ഒരു ബാറ്ററിയാണ്. അപ്പോൾ ഒരു 1 day ഒക്കെ ഈസിലി ലാസ്റ്റ് ചെയ്യാൻ പാകത്തിനുള്ള ഒരു ബാറ്ററിയാണ്. അപ്പോൾ ഈ ഒരു iOS ലേറ്റസ്റ്റ് വേർഷനൊക്കെ കുറേയധികം റിഫൈൻഡ് ആണ്. അപ്പോൾ ഈ ഒരു ബാറ്ററിയിലൊക്കെ ബാറ്ററി എന്താ കിട്ടുന്ന ലൈഫിലൊക്കെ സ്ക്രീൻ ഓൺ ടൈമിലൊക്കെ കുറച്ചധികം ഇമ്പ്രൂവ്മെൻറ്റ്സ് വന്നിട്ടായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓൾമോസ്റ്റ് ഒരു 5 hours+ ആയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു സ്ക്രീൻ ഓൺ ടൈമൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു ഫോണിൽ കിട്ടും. ഓൾമോസ്റ്റ് 6 hours ഒക്കെ ഒരു ആവറേജിൽ നമുക്ക് കിട്ടും എന്ന് പറയാൻ പറ്റും. നിങ്ങൾ കുറച്ചധികം സോഷ്യൽ മീഡിയ ബ്രൗസ് ചെയ്യലും ഒരു
ലൈറ്റ് യൂസേജ് ആണ്, ഒരു ഓൾമോസ്റ്റ് ഇന്റർമീഡിയറ്റ് ലെവൽ യൂസേജ് ആണെങ്കിൽ പോലും വൺ ഡേ ഒക്കെ ഈസിലി ഒരു ഫോൺ ലാസ്റ്റ് ചെയ്യേണ്ടതാണ്. ഇനിയിപ്പോൾ ഐഫോൺ 10R ബാറ്ററി എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു സിമിലർ കപ്പാസിറ്റി തന്നെയാണ് വരുന്നത്. അപ്പം ആദ്യം പറഞ്ഞ പോലെ നിങ്ങൾ ക്യാമറ ഓറിയൻറ്റഡ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഐഫോൺ 10R പ്രിഫർ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ഓപ്ഷൻ. അപ്പോൾ ഒരു ഫൈനൽ വേർഡിക്ട് എന്ന രീതിയിൽ പറയുകയാണെങ്കിൽ ഐഫോൺ 10 ഇപ്പോൾ 2020 നോക്കുകയാണെങ്കിൽ വർത്ത് ആയിട്ടുള്ള ഒരു ചോയ്സ് തന്നെയായിരിക്കും. നിങ്ങളിപ്പോൾ നിങ്ങൾക്കറിയാമായിരിക്കും ഓൾറെഡി ആപ്പിൾ ഒരു കോൺട്രവേഴ്സി ഉള്ള ഒരു കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആപ്പിൾ കുറേ അധികം പുതിയ മോഡൽസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ പഴയ മോഡലിൻ്റെ പെർഫോമൻസ് ഒക്കെ ത്രോട്ടിൽ ചെയ്യും. അതായത് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വരുമ്പോൾ അവർ സ്ലോ ചെയ്യുന്നൊക്കെ ഉള്ള ആ ഒരു കോൺട്രവേഴ്സും കാര്യങ്ങൾക്ക് ഓൾറെഡി അറിയാൻ തോന്നുന്നു. അപ്പോൾ അതൊന്നും സംഭവിച്ചില്ലെങ്കിൽ അതൊന്നും ഈ ഒരു ഐഫോൺ 10 കേസിൽ വന്നില്ലെങ്കിൽ ഒരു അടിപൊളി ചോയ്സ് തന്നെയാണ്. ഇനിയിപ്പോൾ ആപ്പിൾ ഡെലിബറേറ്റ്ലി സോഫ്റ്റ്വെയർ അപ്ഡേറ്റും കൊണ്ട് ഈ ഒരു ഫോൺ സ്ലോ ആക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ പെർഫോമൻസിനൊക്കെ കുറച്ച് എന്താ പറയുക ഡിക്രീസ് നമുക്ക് കാണാൻ പറ്റും. ബട്ട് അതർ ദാൻ ദാറ്റ് നമുക്ക് ഒരു 1.5 years എന്തായാലും ഒരു 2 ഇയേഴ്സ് ഈ ഒരു ഫോൺ ഫ്യൂച്ചർ പ്രൂഫ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനിയിപ്പോൾ iOS വേർഷൻസിൻ്റെ അപ്ഡേറ്റ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിലും എങ്ങനെ പോയാലും ഒരു നെക്സ്റ്റ് 1 to 2 years അപ്ഡേറ്റ്സ് എന്തായാലും നമുക്ക് ഈ ഐഫോൺ 10 അവൈലബിൾ ആയിട്ട് എന്തായാലും കിട്ടും. അപ്പം അങ്ങനെയെല്ലാം നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു OLX ഞാൻ കണ്ട ലിസ്റ്റിംഗ് പ്രൈസ് ഓൾമോസ്റ്റ് ലൈക്ക് ഒരു 25,000-30,000 നമുക്ക് ബേസ് മോഡൽ, അതേപോലെ 35-38 ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു അടിപൊളിയായിട്ടുള്ള അത് സ്ക്രാച്ചസും കാര്യങ്ങളും ഒന്നും ഇല്ലാത്ത കുറേ അധികം മോഡൽസ് എനിക്ക് കാണാൻ പറ്റി. പിന്നെ ഫ്ലിപ്കാർട്ടിൽ പോയി നോക്കി ഇപ്പോൾ അവിടെ ടെമ്പററി ഔട്ട് ഓഫ് സ്റ്റോക്ക് എന്നാണ് എനിക്ക് കണ്ടത്. അപ്പോൾ അത് ടെമ്പററി ആയിരിക്കും, ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ അവിടുത്തെ ലിസ്റ്റിംഗിൽ നിങ്ങൾക്ക് കാണുകയാണെങ്കിൽ അവിടുത്തെ ആ ഒരു പ്രൈസ് എനിക്ക് അഫോർഡബിൾ ആയിട്ട് തന്നെയാണ് തോന്നിയത്. അപ്പോൾ ഈ ഒരു ഫോണ് നമുക്ക് തരുന്ന ഒരു സ്മൂത്ത് എക്സ്പീരിയൻസ്, അതിനൊരു ബിൽഡ് ക്വാളിറ്റി എല്ലാം കൂടി നോക്കുമ്പോൾ നമുക്കൊരു പ്രീമിയം ഫോൺ തന്നെയാണ് 2020 ഈ ഒരു ഡിവൈസ്. ആപ്പിളിൻ്റെ ഇപ്പോഴത്തെ ഉള്ള ആ ഒരു ലൈൻ ഓഫ് ഡിവൈസസിൻ്റെ ഡിസൈനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വലിയ രീതിയിലുള്ള ഡിഫറൻസും കാര്യങ്ങളൊന്നും ഇല്ല. അതപ്പാടി ആ ഒരു ക്യാമറ പ്ലേസ്മെൻറ്റിലുള്ള ആ ഒരു എക്സ്ട്രാ ക്യാമറയുടെ ഒരു വ്യത്യാസം മാത്രം നമുക്കൊരു നോട്ടബിളായിട്ട് ഇവിടെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ബട്ട് അതർ ദാൻ ദാറ്റ് എവറിത്തിങ് നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഫോൺ ഒരു അടിപൊളിയായിട്ടുള്ള വർത്ത് വൈൽ ചോയ്സ് തന്നെയാണ്. ഇനിയിപ്പോൾ നിങ്ങളൊരു പെർഫോമൻസ് നേടാണ്, അതായത് എല്ലാ ഒരു ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ പോലുള്ള എല്ലാ മില്ലി സെക്കൻഡും നിങ്ങൾ കുറേയധികം മാറ്റർ ചെയ്യുന്ന ഒരാളാണ്, അങ്ങനത്തെ ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഐഫോൺ 10 ചിലപ്പോൾ കുറച്ച് ലാഗിങ് കുറച്ച് സ്ലോ ആയി തോന്നിയേക്കാം. അപ്പോൾ നമ്മൾ കുറേയധികം ആപ്പിളിൻ്റെ ലേറ്റസ്റ്റ് അതായത് A13 ഫോൺസ് ഒക്കെ ആയിട്ട്, അതായത് ഐഫോൺ SE അല്ലെങ്കിൽ ഐഫോൺ 11 സീരീസ് ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ചെറിയ രീതിയിലുള്ള ഒരു പെർഫോമൻസ് ഡ്രോപ്പ് നമുക്ക് ഫീൽ ചെയ്തേക്കാം. ബട്ട് റിയൽ ലൈഫ് യൂസേജിൽ എനിക്ക് ഒട്ടും തന്നെ അതിൻ്റെ ഒരു കാര്യങ്ങളൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഇതിൻ്റെ ആ ഒരു ഡിസ്പ്ലേ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, ആ ഒരു പാനലിന് സൂപ്പർ റെറ്റിന ഡിസ്പ്ലേ ഒക്കെ വേറെ ലെവലാണ്. XDR പാനലിൻ്റെ അത്രയും വരില്ലെങ്കിലും ഈ ഒരു ബ്രൈറ്റ്നസ്സും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് നമുക്ക് സൂപ്പർ ഹാർഷ് ആയിട്ടുള്ള ഡേ സൺലൈറ്റിൽ നമുക്ക് ആ ഒരു കാര്യങ്ങളൊക്കെ ടെക്സ്റ്റിംഗ് ആണെങ്കിൽ നല്ല രീതിയിൽ വിസിബിൾ ആണ്. അപ്പോൾ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഇത് നല്ല ചോയ്സ് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെൽ ഇത് ആണ് നിങ്ങൾക്ക് ഇപ്പോൾ ആ ഒരു ബഡ്ജറ്റിലൊക്കെ കിട്ടാൻ പറ്റുന്ന ഒരു അടിപൊളി ബെസ്റ്റ് ആണ്. നിങ്ങൾക്ക് ഡിസ്പ്ലേൻ്റെ കാര്യമായിക്കോട്ടെ, ബാറ്ററിയുടെ കാര്യമായിക്കോട്ടെ, ബിൽഡ് ക്വാളിറ്റി ആയിക്കോട്ടെ, ഒന്നത്തെ ബെസ്റ്റ് ചോയ്സ് ആണ്. എനിക്ക് ആകെപ്പാടെ കുറച്ച് ഡൗൺഗ്രേഡ് തോന്നിയത് ഇതിൻ്റെ ക്യാമറേൻ്റെ ഒരു അപ് ടു ദ മാർക്ക് അല്ലാന്ന് തോന്നി. ബട്ട് അഗെയിൻ ക്യാമറയും അടിപൊളി പെർഫോമൻസ് തന്നെയാണ് തരുന്നത്. ബട്ട് നമ്മൾ ഐഫോൺ 10R അതേപോലെ തന്നെ അതിൻ്റെ മുകളിലേക്കുള്ള വേരിയൻസ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്രയധികം അപ് ടു മാർക്ക് അല്ലാന്ന് മാത്രം തോന്നി. അതായത് ദാറ്റ് സൂപ്പർ സോളിഡ് ആയിട്ടുള്ള ഒരു ചോയ്സ് ആണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ തോട്ട്സ് ഈ ഐഫോൺ 10 in 2020 എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ചോദിക്കുന്നു, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് വേറെ ആയിട്ട് വീണ്ടും കാണാം.